ഹൈ മൊമൻറ്റം കാറ്റഗറിയിൽ ഉൾപ്പെട്ട രണ്ട് സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റും സ്റ്റോക്കിലെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് കെ ഇ എ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ കെ ഇ എ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് രണ്ട് പോയിന്റ് ആറ് ശതമാനം ഉയർന്ന് നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിനടുത്ത് ക്ലോസിംഗ് നൽകി നാൽപ്പതിനായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ എഴുപത് പോയിൻറ്റ് ആറ് അഞ്ച് ഡിവിഡൻഡ് ഈൽഡ് പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒൻപത് ശതമാനം ഫിഫ്റ്റി ടു വീക്ക് ഹൈ അയ്യായിരത്തി മുപ്പത്തി ഒൻപത് ഫിഫ്റ്റി ടു വീക്കിലോ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് കെ ഐ ഇൻഡസ്ട്രീസ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് പത്ത് ശതമാനത്തിലേറെ കറക്റ്റ് ആയിരുന്നു കഴിഞ്ഞ ആറ് മാസത്തെ പെർഫോമൻസ് നോക്കിയാൽ അൻപത് ശതമാനം റിട്ടേണും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിനടുത്ത് റിട്ടേണും നൽകിയ ഹൈ മൊമൻറ്റം കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സ്റ്റോക്കാണ് കെ ഐ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കെ എ ഇൻഡസ്ട്രീസിൻ്റെ രാഘോലി ചിഞ്ച് പാട തുടങ്ങിയ യൂണിറ്റുകളിൽ നടന്നു വന്ന ലേബർ സ്ട്രൈക്ക് അവസാനിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് മൂന്ന് ശതമാനത്തോളം ഉയരുകയും ചെയ്തു ജൂൺ മാസത്തിൻ്റെ തുടക്കത്തിലായിരുന്നു കമ്പനിയുടെ രാഘോലി ചിഞ്ച്പാട തുടങ്ങിയ യൂണിറ്റുകളിൽ ലേബർ സ്ട്രൈക്ക് ആരംഭിച്ചത് ഈ ലേബർ സ്ട്രൈക്ക് മൂലം പത്തു കോടി രൂപയുടെ നഷ്ടമാണ് കമ്പനിക്കുണ്ടായത് അതേസമയം ഈ ഈ നഷ്ടത്തെ മറികടക്കുന്നതിന് വേണ്ടി പ്രൊഡക്ഷൻ റാംപ് ചെയ്യുമെന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുമുണ്ട് ലേബേഴ്സിൻ്റെ വേജസുമായി ബന്ധപ്പെട്ട ചില മാനേജ്മെൻറ്റു മാനേജ്മെൻറ്റുമായിട്ടുള്ള തർക്കങ്ങളും ലേബർ കോൺട്രാക്റ്റും വർക്കേഴ്സും തമ്മിലുള്ള തർക്കങ്ങളും അമിക്കബിളി സോൾവ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് മൂന്ന് ശതമാനത്തോളം ഉയർന്നു ചിഞ്ച്പാഡ യൂണിറ്റ് സൈറ്റിൽ കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ എൺപത്തിനാല് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരുന്നു ഇതോടൊപ്പം തന്നെ വരുന്ന രണ്ട് മാസത്തിനുള്ളിൽ അറുപത്തഞ്ച് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടി ചിഞ്ച്പാഡ സൈറ്റിൽ നടത്താനും കമ്പനിക്ക് ലക്ഷ്യമുണ്ട് ഉയർന്നു വരുന്ന ഡിമാൻഡിനെ കേറ്റർ ചെയ്യുന്നതിന് വേണ്ടിയാണ് കമ്പനി അഗ്രസീവ് ക്യാപെക്സ് എക്സ്പെൻഡിച്ചറുമായി മുന്നോട്ട് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ എസ്റ്റാബ്ലിഷ്ഡായ കെ എ ഇൻഡസ്ട്രീസ് എന്ന കമ്പനി വയർ ആൻഡ് കേബിൾ മാനുഫാക്ചർ ചെയ്യുന്നു പ്രത്യേകിച്ചും ഇ എച്ച് വി കേബിൾ എച്ച് ടി കേബിൾ എൽ ടി കേബിൾ എന്നിവ ഇന്ത്യയിലും അബ്രോഡിലും സെൽ ചെയ്യുന്ന കമ്പനിയാണ് നാൽപ്പത്തൊന്നായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ ആർ ഒ ഇ അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇരുപത് പോയിൻറ്റ് മൂന്ന് ശതമാനവും ആർ ഒ സി ഇരുപത്തേഴ് പോയിൻറ്റ് രണ്ട് ശതമാനവും കമ്പനിയുടെ വാല്യൂഷൻ എഴുപത് പോയിൻറ്റ് എട്ട് സെക്ടറിലെ മറ്റ് സ്റ്റോക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉയർന്ന വാല്യൂഷനിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത് വാല്യൂഷനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് സ്റ്റോക്ക് കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന അപ്ഡേറ്റ് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് കമ്പനിയുടെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് ഇരുപത്തഞ്ച് ശതമാനമായി ഉയർത്താനും പ്രോഫിറ്റ് ഗ്രോത്ത് ഇരുപത്തൊമ്പത് ശതമാനമായി ഉയർത്താനും ആർഒഇ പത്ത് വർഷമായി ഇരുപത് ശതമാനത്തിനടുത്ത് മെയിൻ്റെയിൻ ചെയ്യാനും കമ്പനിക്ക് സാധിക്കുന്നു കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ ഇയർ ഓൺ ഇയറിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് കോടിയിൽ നിന്നും സെയിൽസ് രണ്ടായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് കോടിയിലേക്ക് ഉയർത്തുകയും ഓപ്പറേറ്റിംഗ് മാർജിൻ പത്ത് ശതമാനത്തിൽ നിന്നും പതിനൊന്ന് ശതമാനത്തിലേക്ക് മെച്ചപ്പെടുത്തുകയും ചെയ്തു നെറ്റ് പ്രോഫിറ്റ് നൂറ്റി മുപ്പത്തെട്ട് കോടിയിൽ നിന്നും ഇയർ ഓൺ ഇയറിൽ നൂറ്റി അറുപത്തൊമ്പത് കോടിയിലേക്ക് കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചു ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കിയാൽ നെറ്റ് പ്രോഫിറ്റ് നൂറ്റി അൻപത്തൊന്ന് കോടിയിൽ നിന്നും നൂറ്റി അറുപത്തൊമ്പത് കോടിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത് പ്രൊമോട്ടേഴ്സിന് മുപ്പത്തേഴ് ശതമാനവും എഫ് ഐ എസിന് മുപ്പത്തൊന്ന് ശതമാനവും ഡി ഐ എസിന് പതിനാറ് ശതമാനവും പബ്ലിക്കിന് പതിനഞ്ച് ശതമാനവും സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത് കമ്പനിയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തി വരികയാണ് രണ്ടായിരത്തി ജൂൺ മാസത്തിൽ ഇരുപത്തേഴ് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗിൽ നിന്നും എഫ് ഐ എസിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് മുപ്പത്തൊന്ന് ശതമാനത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് നെറ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ കടം മാത്രമാണുള്ളത് നാലായിരത്തി മുന്നൂറ് എന്ന ലെവലിൽ ബ്രേക്ക്ഔട്ട് നൽകിയതിനു ശേഷം കെ എ ഇൻഡസ്ട്രീസ് അയ്യായിരത്തിന് മുകളിലേക്ക് എത്തിയിരുന്നു അന്നേരമാണ് ലേബർ സ്ട്രൈക്കുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് വരുന്നത് സ്റ്റോക്ക് കറക്റ്റ് ആവുകയും നാലായിരത്തി മുന്നൂറ് എന്ന സപ്പോർട്ടിനെ റീടെസ്റ്റ് ചെയ്തതിനു ശേഷം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നാലായിരത്തി അഞ്ഞൂറ്റി മുകളിൽ ക്ലോസിംഗ് നൽകി വരും സമയങ്ങളിൽ സ്റ്റോക്ക് അയ്യായിരം എന്ന ലെവലിനെ അയ്യായിരം എന്ന റെസിസ്റ്റൻസിനെ റീടെസ്റ്റ് ചെയ്യാനും അവിടെ നിന്നും ഫർദർ ബ്രേക്ക് ഔട്ടിൽ എഴുന്നൂറ് മുതൽ എഴുന്നൂറ്റി പോയിന്റ് പോയിൻറ്റ് വരെ അപ്സൈഡിലേക്ക് നീങ്ങാനും പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് കെഇ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് രണ്ടാമത്തേത് സെയിം സെക്ടറിലെ തന്നെ ഹാവൽസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഹാവൽസ് മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനം ഉയർന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിനടുത്ത് ക്ലോസിംഗ് നൽകി ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഫിഫ്റ്റി ടു വീക്കിലോ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ഉള്ള കമ്പനിയുടെ വാല്യൂഷൻ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒൻപത് ഏഴ് ഡിവിഡൻ ഡീൽഡ് പൂജ്യം പോയിൻറ്റ് നാല് എട്ട് ശതമാനം കെ ഇ എ ഇൻഡസ്ട്രീസ് പ്യുവർ കേബിൾ ആൻഡ് വയർ മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിലെ കമ്പനിയാണെങ്കിൽ ഹാവൽസ് കേബിൾ ആൻഡ് വയർ മാനുഫാക്ചറിങ്ങിനോടൊപ്പം തന്നെ എഫ് എം ഇ ജി സെഗ്മെൻറ്റിലും പ്രസൻസ് ഉള്ള കമ്പനിയാണ് ഹാവൽസുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഒരു പ്രധാന അപ്ഡേറ്റ് കമ്പനി അതിൻ്റെ എയർ കണ്ടീഷനിങ് മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി എക്സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടി അറുപത് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാനുഫാക്ചറിങ് സൈറ്റുകളിൽ നടത്താൻ തയ്യാറെടുക്കുന്നു എന്ന അപ്ഡേറ്റ് ആണ് രാജസ്ഥാനിലും തമിഴ്നാട്ടിലുമുള്ള മാനുഫാക്ചറിംഗ് സൈറ്റുകളിലായിരിക്കും ഇവിടെ കമ്പനി അതിൻ്റെ ക്യാപിറ്റൽ ക്യാപെക്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തുക ഇതുവഴി എ സി പ്രൊഡക്ഷൻ പതിനഞ്ച് ലക്ഷം യൂണിറ്റ് പെർ ഇയർ എന്ന റേറ്റിലേക്ക് ഉയർത്തുക എന്നുള്ള ടാർഗറ്റാണ് കമ്പനിക്കുള്ളത് ഇവിടെ കമ്പനിയുടെ രാജസ്ഥാനിലെ രാജസ്ഥാനിലെ മാനുഫാക്ചറിംഗ് യൂണിറ്റിലെ എ സി പ്രൊഡക്ഷൻ ഒൻപത് ലക്ഷം യൂണിറ്റും തമിഴ്നാട്ടിലെ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി പതിനൊന്ന് പോയിൻറ്റ് രണ്ട് ലക്ഷം യൂണിറ്റുമാണ് ഇതിനെ പതിനഞ്ച് ലക്ഷം യൂണിറ്റായി ഉയർത്തുക എന്നുള്ള ടാർഗറ്റ് കമ്പനിക്കുണ്ട് ഇതുവരെ രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ക്യാപെക്സ് ആണ് കമ്പനി ഇലക്ട്രിക് ഗുഡ്സ് പോർട്ട്ഫോളിയോയിലും ലോയഡ് എന്ന സബ് ബ്രാൻഡിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലെ കമ്പനിയുടെ എ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒരു മില്യൺ യൂണിറ്റ് പെർ ആനം എന്ന റേറ്റിലാണ് ഹാവൽസ് എന്ന സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ ഫ്രീക്വൻറ്റായി ഡിസ്കസ് ചെയ്യുന്നതാണ് സ്റ്റോക്ക് മുമ്പ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയിൽ റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് നടത്തിയപ്പോഴും അതിനുശേഷം ആയിരത്തി അറുന്നൂറ് എന്ന ലെവലിൽ സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വന്നപ്പോഴും നമ്മൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതായിരുന്നു ആയിരത്തി അറുന്നൂറിൽ നിന്നും സ്റ്റോക്ക് ആയിരത്തി എഴുന്നൂറിലേക്ക് എത്തുകയും ആയിരത്തി എഴുന്നൂറിൽ കൺസോൾഡേറ്റ് ചെയ്തതിനു ശേഷം ഫർദർ ബ്രേക്ക് ഔട്ടിൽ സ്റ്റോക്ക് രണ്ടായിരം വരെ എത്തുകയും ചെയ്തു രണ്ടായിരത്തിൽ നിന്നും സ്റ്റോക്കിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നപ്പോൾ ആയിരത്തി എണ്ണൂറിനടുത്ത് സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിച്ചു അവിടെ നിന്നും സ്റ്റോക്ക് ആയിരത്തി േഡിനടുത്ത് ട്രേഡ് ചെയ്യുന്നു ഇവിടെ നിന്നും സ്റ്റോക്ക് രണ്ടായിരം എന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്